അപ്പൊ ജ്യൂസ് ഐറ്റംസ് അല്ലേ ഏതൊക്കെയുള്ളത്? ജ്യൂസ് ഐറ്റംസ് ഫാഷൻ ഫ്രൂട്ട് അത് നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാവണം. ഫാഷൻ ഫ്രൂട്ട് തന്നെ നമ്മളത് ജ്യൂസ് അടിച്ചു കൊടുക്കാണ്. പിന്നെ മുന്തിരി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ജ്യൂസ് അടിക്കും അല്ലേ. കണ്ടിട്ടില്ലേ, വ്ളോഗറാണ്, വ്ളോഗറാണ്. ആണ് രണ്ട് ആബിദമാരാണ് ഇല്ലേ, രണ്ട് പേരുണ്ട്. എത്ര നാളാ ഇത് തുടങ്ങിയിട്ട്? ഞങ്ങള് 3 വർഷം കഴിഞ്ഞപ്പോ. 3 വർഷമായി. എന്തൊക്കെയാണ് നമ്മളെ സംഭവങ്ങള്? ഞങ്ങക്ക് സ്നാക്സ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഷവർമ, മോമോസ്, പിന്നെ കട്ട്ലറ്റ്, സമൂസ, ഇലയുടെ ഉണ്ട്, ചക്കയുടെ ഉണ്ട്, ഉന്നക്ക, അങ്ങനെ പറയാൻ എല്ലാം ഉണ്ട്. വൈകുന്നേരം എത്ര മണിക്കാ തുടങ്ങിയത്? ഞങ്ങളൊരു 3:30 ആകുമ്പോ തുടങ്ങും. അല്ലാതെ വീട്ടിൽ നിന്ന് പാഴ്സൽ പോകും. ഓർഡർ അനുസരിച്ച് ഇവിടെ സെയിലിന് നിൽക്കണ. 3:30 ഷവർമ ഉണ്ട്, മോമോസ് ഒക്കെ ഉണ്ട് അല്ലേ. ഇന്ന് എന്തുകൊണ്ടാ അതില്ലാത്ത? ഇന്ന് കുറച്ച് ദിവസമായിട്ടേ മഴ പെയ്യണ കാരണം മഴന്റെ പ്രശ്നം തണുത്തു പോണ അതുകൊണ്ട് അല്ലേ. ഇത് ചക്കാട, ഇതൊക്കെ എത്ര രൂപയാണ്? 15 രൂപ. എല്ലാം 15? ഉന്നക്കൊക്കെ 10 രൂപ, ബാക്കി 15. ഇതെന്താ സംഭവം? വെളിച്ചെണ്ണയില് വറുത്തതാണ്. നിങ്ങളെ കപ്പ തന്നെയാണോ? അത് വെളിച്ചെണ്ണയില് വറുത്തെടുക്കുക. അതൊരു പാക്കറ്റ് എത്രയാ? 50 രൂപ. ഇതൊക്കെ എന്താ സംഭവം? ഈ കുപ്പിയിലൊക്കെ ആണ് നെയ്യ്. അതായത് പാല് നിങ്ങൾ ബട്ടർ വാങ്ങിക്കും. ഇത് നെയ്യാണ്. ഇത് തേന്. ടൊമാറ്റോ സോസ് ആണ്. ടൊമാറ്റോ സോസ് ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്ന? നമുക്ക് ഇവിടെ ഹോം മെയ്ഡ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ, നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നിങ്ങൾ ചെയ്ത സാധനങ്ങളാണ് അല്ലേ. അച്ചാറുകൾ ഉണ്ട്. അച്ചാറുകളൊക്കെ നമ്മള് നാരങ്ങ, മാങ്ങയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമ്മള് എടുക്കണ ഐറ്റംസ് ആണ് കൂടുതൽ. നിങ്ങൾ തൊടിയിൽ നിന്ന് പറിച്ചെടുത്ത നാരങ്ങ ഉപയോഗിച്ചിട്ടാണ് നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത്? അല്ലാതെ ഞങ്ങൾ ഇവിടെ സെയിലിനും വെക്കും. അതൊക്കെ സാധനങ്ങൾ ഉണ്ടാവും സെയിലിന്. ഇവരൊക്കെ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണ്. സ്ഥിരം കസ്റ്റമേഴ്സ് അല്ലേ. ഇന്നെന്താ വാങ്ങിക്കണേ? ആലുവ പെരുമ്പാവൂർ റൂട്ട് അല്ലേ? അതെ, KSRTC റൂട്ട്, മാറമ്പള്ളി എന്ന സ്ഥലത്തിന്റെ പേര്. മാറമ്പള്ളി. ഇന്ന് അച്ചാറും ഉണ്ടേ, മറ്റേ വൈറ്റ് അച്ചാർ ഇട്ടിട്ടുണ്ട്. അതെ, വൈറ്റ് അച്ചാർ ഇട്ടിട്ടുണ്ട്. ഗ്രാൻഡ് മദേഴ്സ് പിക്കിള്, നമ്മളിവിടെ നിന്ന് പറിച്ച നാരങ്ങ തന്നെയാട്ടെ. അപ്പോ സ്പെഷ്യൽ അച്ചാറുകൾ ഏതൊക്കെയാണ് നിങ്ങളുടേതായിട്ടുള്ള സ്പെഷ്യൽ അച്ചാറുകൾ? ഇത് പൈനാപ്പിൾ അച്ചാറാണ്. പിന്നെ ഇത് പണ്ട് നമ്മുടെ ഗ്രാൻഡ് മദർ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വൈറ്റ് പിക്കിളാണ് നാരങ്ങയുടെ. ഇത് ചെമ്മീൻ അച്ചാറ്, പിന്നെ നാരങ്ങയും ഡേറ്റ്സും കൂടി മിക്സ് ചെയ്ത അച്ചാറുണ്ട്. ഇതൊക്കെ എത്ര റേറ്റ് വരുന്നത്? ഇതൊക്കെ 60 രൂപയൊക്കെ ഉള്ളു. എല്ലാം 60 രൂപ. വൈകുന്നേര കാഴ്ചകളിൽ ഇന്ന് ഇത്തമാരുണ്ടാക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള വിഭവങ്ങളാണ്. അപ്പൊ നമ്മള് പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസ് ഇല്ലേ, ജ്യൂസ് ജ്യൂസ് എടുത്തിട്ട് വരും. അതാണ് നമ്മുടെ ചക്കയട അല്ലേ. ഇത് എന്തെലയാണ്? ഇത് എടന്നലയാണ്. ഈ ചക്ക ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും? അത് ഞങ്ങള് ചക്ക പ്രിസർവ് ചെയ്ത് വെക്കും, വരട്ടി എടുത്ത് വെക്കും. അപ്പൊ ചക്ക ഇല്ലാത്ത സീസണിലും ഇവിടെ എപ്പോഴും ചക്ക അട ഇട്ടും കിട്ടും. അതാണ് പ്രത്യേകത. ഇതിന് 15 രൂപ. കുറച്ച് ചെറുതായി പോയില്ലേ 15 രൂപക്ക്? അത് എല്ലാ ഇലയും സെയിം അളവല്ലല്ലോ, ഇലയുടെ അളവനുസരിച്ചല്ലേ നമുക്ക് ഉണ്ടാക്കാം. ചില ഇല അതെ വലിയ അടയൊക്കെ ഉണ്ടായില്ലേ. നമുക്ക് ചെറുത് നോക്കി തന്നതാ അല്ലല്ല. ഓക്കെ ഓക്കെ. വലിപ്പൊക്കെ ഉണ്ടോ? ഞാൻ വലുത് പറഞ്ഞാണ് സംഭവം. ചക്കാട സൂപ്പറായിട്ടുണ്ട്. അതാ
ഇത്ത വീട്ടിൽ നിന്ന് ജ്യൂസ് അടിച്ചു കൊണ്ടിരുന്നില്ലേ. പാഷൻ ഫ്രൂട്ട് ഫ്രഷ് ആയിട്ടുള്ള രണ്ടെണ്ണം പറിച്ചു കൊണ്ടുവന്ന് തരുമോ കാണിക്കാന്? പാഷൻ ഫ്രൂട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ. ഓക്കെ, ഇന്നത്തെ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസിന് എത്രയാണ്? എത്ര? 20 രൂപ. അതിൻ്റെ കുഴപ്പമില്ല. അപ്പോൾ ചിക്കൻ റോള്, കട്ട്ലറ്റ്, ഉന്നക്കായ, സമൂസ. എന്നെ മോനെ കഴിക്കേ, ഞാൻ സമൂസ എടുക്കണ്ടേ. നമുക്ക് 50 ആക്കാം. ചായ കുടിക്കേ, കുഴപ്പമില്ല, ഞാൻ കുടിക്കാം. പകുതി ജ്യൂസ് അടിക്കാം. സമൂസ 15 രൂപയാണ്. ചിക്കൻ സമൂസയാണ്? ചിക്കനാണ്, അതുകൊണ്ടാണ് അല്ലേ. സമൂസ 15, കട്ട്ലറ്റ് എല്ലാം 15. എല്ലാം ഹോം മെയ്ഡ് ആയതുകൊണ്ടാണ് വില കൂടുതൽ. ഞങ്ങള് ഫസ്റ്റ് ക്വാളിറ്റി റോ മെറ്റീരിയൽസ് മാത്രം എടുത്താ ചെയ്യാറുള്ളൂ. പിന്നെ ഒരു തവണ ഫ്രൈ ചെയ്ത ഇത് വെളിച്ചെണ്ണയൊന്നും പിന്നെ യൂസ് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതുകൊണ്ടാണ് വില കൂടുതൽ അല്ലേ. ഓക്കെ ഓക്കെ. അങ്ങനെ പൊളിയാട്ടോ. പതിനഞ്ച് രൂപയാണേലും നല്ല ടേസ്റ്റിയാണ് സംഭവം. നല്ല ടേസ്റ്റാണ്. ആ 20 രൂപയ്ക്ക് ഇതാണ് ശരിക്കും മുതല് എന്ന് പറയണത്. നല്ല അടിപൊളി ടേസ്റ്റ്, റിയൽ പാഷൻ ഫ്രൂട്ട്. ഇതെല്ലാം വില കൂടുതലാണ് നോക്കുന്ന, ഇത് ഭയങ്കര വില കുറവാണ്. അതിന് പറഞ്ഞ കാരണം ഇവരുടെ തൊടിയിൽ തന്നെ ഉണ്ടാകുന്നതാണല്ലോ. അത് കുറച്ചിട്ടുള്ളു, ഇവരുടെ തൊടിയിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇതിന്. അതാ കൊണ്ടുവരണ്ടേ, ഒറിജിനൽ പാഷൻ ഫ്രൂട്ട് ഇതാ കൊണ്ടുവന്നു അല്ലേ. അതുകൊണ്ടാണ് 20 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റണേ അല്ലേ. ഫ്രഷ് ആയിട്ടുള്ളത്. രണ്ടെണ്ണം ഉണ്ട് അല്ലേ, എല്ലോ. രണ്ട് ടൈപ്പ്. ഇപ്പം അടിച്ചത് ഈ യെല്ലോ ടൈപ്പാണ് ഇപ്പം അടിച്ചത് കേട്ടോ. കട്ട്ലറ്റ് ഭയങ്കര ഫില്ലിംഗ് ആണ് കേട്ടോ. അത് ചിക്കൻ നന്നായി നിറച്ചിട്ടുണ്ട്. സാധാരണ ബീട്രൂട്ടാണ് കൂടുതൽ ഉണ്ടാകുക. ഞങ്ങള് അതല്ല ഞാൻ പറഞ്ഞ ചിക്കനാണെന്ന്. അതേപോലെ അതേപോലെയാണ് ആൾക്കാർക്ക് കൊടുക്കണം. അങ്ങനെ അടിപൊളി കേട്ടോ. വൈക്കുമ്പോ എന്തായാലും ഇത്തമാരെ കൂടെ അങ്ങനെ നിൽക്കണം. ഇത്തമാരെന്ന് പറഞ്ഞാൽ ഞാനൊരു ബഹുമാനത്തിൽ പറയണമെന്നുള്ളൂ. ഓക്കെ, അപ്പൊ രണ്ട് ആബിതമാരും ഇവിടെ ഉണ്ടാവും. ആരെങ്കിലും ഒരാളായിട്ട് എന്തായാലും ഫ്രണ്ടിൽ ഉണ്ടാവും അല്ലേ. ഫ്രണ്ടിൽ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ വീടിന്റെ അകത്തുണ്ടാവും. അകത്തുണ്ടാവും, വിളിച്ചാൽ മതി അല്ലേ. ഫോണിംഗ് ബെല്ലിൽ അടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എത്രയും സംഭവങ്ങളും സെറ്റപ്പുകളൊക്കെയാണ് ഉള്ളത്. ഈ വഴി പോകുന്നവരൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കിയോളി. മറമ്പള്ളി ജംഗ്ഷൻ തന്നെ അല്ലേ ഇത്. തൊട്ടടുത്ത് തന്നെയാണ്, ഇപ്പോൾ കാണാം കേട്ടോ. ഓക്കെ, നല്ല അടിപൊളി സംഭവങ്ങളൊക്കെയാണ് കേട്ടോളി. അതായത് ഒരു തവണ കഴിച്ചാൽ വന്ന് കഴിക്കും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു കിഡിലൻ വഴിക്കാഴ്ചയുമായി ഇരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.